നീ പിന്മാറിപ്പോയാ ദൈവത്തിൻ്റെ അടുത്തു. സത്യ, നിനക്ക് യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു, നീ പിന്മാറിപ്പോയി തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇരിപ്പാ നിൻ്റേതാ. സത്യ, നീ സ്നാനപ്പെട്ടാണോ? സ്നാനപ്പെട്ടിട്ട് പുറമോട്ട് പോയി. നിന്റെ പേര് പറ. സൂര്യ. സൂര്യ, കർത്താവിനോട് പറയുക, ഇപ്പൊ ഇവിടെ നിന്ന് തീരുമാനം എടുക്കണം. കർത്താവ്, ഞാൻ തിരിച്ചു വരുവാ, ഇനി ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. എന്റെ ജീവില്ല, ഈ മോള് ഒരഭിഷക്തയായിട്ട് മാറാൻ പോവാ. ദൈവം ഇവളെ അഭിഷേകം ചെയ്യാൻ പോവാ. പിടിച്ചോണം കേട്ടോ. ഇവിടെ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും ഈ രാവിലെ പൊട്ടിമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവൾക്കെതിരെ വേദത്തോട് ബന്ധപ്പെട്ട് കെട്ടി നിൽക്കുന്ന പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാവിലെ അടിഞ്ഞു മാറട്ടെ. ഇവളെ പോവൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീപ്പോ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, ഒരു രാജ്യം വരെ പോകാനുള്ള കോഴ്സാണ് പഠിക്കുന്നത്. എക്സാം എഴുതാൻ പോവാ. എന്നാ എഴുതാൻ പോന്നേ? അടുത്ത മാസം. നീ പാസ്സാകുമോ ഇല്ലയോ എന്ന് അറിയാൻ അവിടെ വന്നേ. കർത്താവ് എന്നോട് പറയാം, നീ പാസ്സാവും. ഒരു രാജ്യം കടന്ന് നീ യാത്ര ചെയ്യും. നീ താമസിക്കുന്ന വീട് വിൽക്കും, എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന പോലെ ഒരു ദൈവപ്രവൃത്തി നിന്റെ മേലുണ്ടാകും. ഞാൻ സ്റ്റേജിൽ നിന്നപ്പോ യേശു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, നീ യേശുവിൽ നിന്ന് പുറകോട്ട് പോരുത്. പറ. എത്ര വർഷം പുറകോട്ട് പോയി? 3 വർഷം പുറകോട്ട് പോയി. കൈയടിച്ചൊരു സ്തോത്രം പറഞ്ഞോ. കർത്താവ് ഇന്ന് രാവിലെ ഇവളെ തിരിച്ചു കൊണ്ടുവരിക കേട്ടോ. ഇവിടെ ഒരു സുവിശേഷകയായിട്ട് മാറും. ഇവിടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. ഞാൻ കാണുന്നത് ഒരു മഞ്ഞുപൊടിയുന്ന രാജ്യം വരെ മോള് പോകുന്ന പോലെയും ഒരു ദൈവപ്രവൃത്തി ഇവിടെ മേൽ വെളിപ്പെട്ടു വരുന്നത് പോലെയും ഞാനൊരു ദൈവത്തിന്റെ പ്രവൃത്തി കാണുക.